ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹർഷജ്യോതി സനാതന ധർമ്മ പ്രചാരസഭ ഭക്തിചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയുള്ള ആചാര്യൻ്റെ ശ്രീമദ് ഭഗവത്ഗീത സമ്പൂർണ്ണ ഗീതജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യാംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ ആറാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ അർജുന വിഷാദ യോഗമാണ് ഇപ്പോൾ വിചാരം ചെയ്ത് വരുന്നത്. അതിൽ 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ 1 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ വിചാരം ചെയ്തു. ഇന്ന് 12, 13, 14, 15 ശ്ലോകങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് 12-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. തസ്യ സഞ്ജയനൻ ഹർഷം കുരു വൃന്ദ പിതാമഹ സിംഹനാദം പിനത്വേച്ചൈ ശംഖം തത്മൗ പ്രതാപവാൻ. പ്രതാപവാൻ കുരുവൃന്ദനുമായിട്ടുള്ള ഭീഷ്മൻ ദുര്യോധനന് സന്തോഷം ജനിപ്പിക്കുമാർ സിംഹനാദം മുഴക്കി ശംഖു വിളിച്ചു എന്ന് പറയും. അപ്പൊ യുദ്ധത്തിന്റെ ആരംഭമാണ്. അപ്പൊ ആരാണ് ആദ്യം ശംഖു വിളിച്ചത്? ഭീഷ്മരാണ്. ഭീഷ്മനെ കുറിച്ച് പറയുന്നത് പ്രതാപവാനും കുരുവൃന്ദനുമായിട്ടുള്ള ഭീഷ്മറാണ്. സിംഹനാദം ശംഖു മുഴക്കി. അതെങ്ങനെയാണ് ദുര്യോധനന് സന്തോഷം ജനിപ്പിക്കുമാർ? ഇതൊക്കെ ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? ദുര്യോധന വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പൊ ദുര്യോധനന് സന്തോഷം ജനിപ്പിക്കുമാർ പ്രതാപവാനും കുരുവൃന്ദനുമായിട്ടുള്ള ഭീഷ്മര് സിംഹനാദം ശംഖു മുഴക്കി. അപ്പോ ഇതോടുകൂടിയിട്ട് കുരുക്ഷേത്ര യുദ്ധത്തിന് ഔപചാരികമായിട്ടുള്ള തുടക്കമാണ്. മടക്കമില്ലാ ബിന്ദു കടന്നു എന്ന് പറഞ്ഞു. സഞ്ജയനിന്റെ നിരീക്ഷണ രീതി എന്ന് പറഞ്ഞാല് മോഡേൺ സയൻസിലെ നിരീക്ഷണ രീതികളിൽ കാണുന്ന ആ ഒരു പരിമിതികളെയൊക്കെ മറികടക്കുന്ന വിധമാണ്. എന്തൊക്കെയാണ് മോഡേൺ സയൻസിലെ പരിമിതികൾ? നമുക്കറിയാം, അനേക കാര്യങ്ങൾ, അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയം കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ ഒരു നിരീക്ഷകന് സാധിക്കില്ല. ഇതാണ് മോഡേൺ സയൻസിലെ ഒന്നാമത്തെ പരിമിതി. രണ്ടാമത്തേതോ, ഏത് വസ്തുവിൻ്റെയും ഏതെങ്കിലും ഒരു ഗുണം കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന സമയത്ത് അതിൻ്റെ മറ്റു ഗുണങ്ങൾ അനിശ്ചിതമാകും എന്നുള്ളത് രണ്ടാമത്തെ പോരായ്മ, രണ്ടാമത്തെ പരിമിതി. ഏത് വസ്തുവിൻ്റെയും ഏതെങ്കിലും ഒരു ഗുണം കൃത്യമായിട്ട് നിരീക്ഷിക്കുമ്പോൾ അതിൻ്റെ മറ്റു ഗുണങ്ങൾ അനിശ്ചിതമാകുമെന്നുള്ളതാണ് രണ്ടാമത്തെ പരിമിതി. ഇനി മൂന്നാമത്തെ പരിമിതിയോ, നിരീക്ഷണ ഉപാധിയുടെ ഇടപെടൽ. നിരീക്ഷണ ഉപാധിയുടെ ആ ഒരു ഇടപെടൽ, അത് നിരീക്ഷിത വസ്തുവിൻ്റെ ഗുണഗണങ്ങളിൽ മാറ്റം വരുത്തും എന്നുള്ളത് മൂന്നാമത്തെ പ്രയാസം. ഇങ്ങനെ മൂന്ന് പരിമിതികളാണ് മോഡേൺ സയൻസിൽ ഉള്ളത്. എന്നാലോ സർവത്തിൻ്റെയും സർവഗുണവും ഒരേ സമയം നിരീക്ഷിക്കുകയാണ് ആര്? സഞ്ജയൻ. സർവത്തിൻ്റെയും സർവഗുണവും ഒരേ സമയം നിരീക്ഷിക്കുകയാണ് സഞ്ജയൻ. ഇപ്പൊ ഈ നിരീക്ഷണമാകട്ടെ, നിരീക്ഷണ വിധേയമായ ഒന്നിൻ്റെയും ഒരു സ്വഭാവത്തിനും ഒരു മാറ്റവും വരുത്തുന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് തന്നെയാണ് സയൻസിന്റെയും ഉപനിഷത്തിന്റെയും അന്വേഷണ രീതിയിൽ തമ്മിൽ കാണുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം. നമുക്കിനി ശ്ലോകം 13 നോക്കാം. തഥാ ശംഖാശ്ച വേരശ്ച പണവാനക ഗോമുഖാഃ സഹസൈ ഭാവ്യഹന്യന്താ സ ശബ്ദസ്തു മുലോഭവേ. കൗരവസേനയിലെ, ഇവിടെ പറയുന്നു കൗരവസേനയില് ശംഖ്, ഭേരി, പണവം, ആനകം, ഗോമുഖം
ഇങ്ങനെയുള്ള വാദ്യങ്ങളെല്ലാം ഒരുമിച്ച് മുഴങ്ങിയെന്ന് പറയാം. തത് ശങ്കാശ്ച വേരശ്ച പണവാനക ഗോമുഖ സഹസൈ വാഭ്യഹന്നന്ദ സ ശബ്ദസ്തു മുനോഭവ. ശംഖ, വേരി, പണവം, ആനകം, ഗോമുഖം തുടങ്ങിയിട്ടുള്ള വാദ്യങ്ങളെല്ലാം ഒരുമിച്ച് മുഴങ്ങി. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് വലിയൊരു കോലാഹലമായി തീർന്നു. എവിടെ? കൗരവ പക്ഷത്ത്, കൗരവ സേനയിൽ. ഒരു താളമോ ക്രമമോ ഒന്നുമില്ലാത്ത കോലാഹലമാണ് എന്ന് പറയാം. ഒന്നിനും ഒരു താളും ക്രമമൊന്നുമില്ല. ഇവിടെ പറയുന്നത് ദുഷ്പ്രേരണകളുടെ പുറപ്പാടൊക്കെ ഇങ്ങനെയാണെന്ന് പറയാം. നമ്മുടെ മനസ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മനസ്സിലേക്കൊന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ, നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ദുഷ്പ്രേരണകളുടെയൊക്കെ ഒരു പടപ്പുറപ്പാട് എങ്ങനെയാണ്. ഒരു താളം ക്രമം ഒന്നുമില്ലാത്തൊരു കോലാഹലമായിട്ടാണ് ഉണ്ടാവുന്നത്. അതിനെയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ കാണിക്കുന്നത്. ഒരു താളമോ ക്രമമോ ഇല്ലാതെ കോലാഹലമായിട്ടാണ് ദുഷ്പ്രേരണകളുടെ പടപ്പുറപ്പാട്. നമ്മുടെ നമ്മുടെ മനസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഇനി 14-ാമത്തെ ശ്ലോകം നോക്കാം. തഥാ ശ്വേതൈർഹരിയുക്തേ മഹതി ചന്ദനേ സ്ഥിതൌ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യ ശംഖൌ പ്രതപ്മധുഃ. വെള്ളക്കുതിരകളെ കൂട്ടിയ മഹത്തായിട്ടുള്ള തേരിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യമായിട്ടുള്ള ശംഖുകൾ പ്രഹർഷേണ മുഴക്കിയിട്ട് വരിക. എന്താണ് പ്രഹർഷേണ എന്ന് പറഞ്ഞാൽ? അതായത് ശ്രുതി ചേർന്നിട്ട് ഇമ്പമുണ്ടാക്കുന്ന വിധത്തിലാണ് ആര്, ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യങ്ങളായിട്ടുള്ള ശംഖുകൾ മുഴക്കിയത്. ഒരു താളം ക്രമവും ഒന്നും ഇല്ലാത്ത കൗരവരെ പോലെ അല്ല എന്ന് പറയും. ഇവിടെ താളത്തോടും ക്രമത്തോടും ഒക്കെ ശ്രുതി ചേർത്തിട്ട് കേൾക്കാൻ തന്നെ ഇമ്പമുണ്ടാക്കുന്ന വിധത്തിലാണ് ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യങ്ങളായിട്ടുള്ള ശംഖുകൾ മുഴക്കിയത്. കൗരവരെ പോലെ ഒരു താളവും ഒന്നും ഇല്ലാതെയല്ല എന്ന് പറയും. ഈ ശംഖുകൾ മുഴങ്ങുന്നത് എങ്ങനെയാണ്? ഒരു ക്രമത്തിലാണ്. എങ്ങനെയാണ്? ആദ്യം ഭഗവാൻ മാധവനാണ് ആദ്യം ശംഖ മുഴക്കിയത്. പിന്നെ അർജുനൻ. ആത്മാനം രതിനം വിദ്ധി. ഉപനിഷത്ത് ദത്തമായിട്ടുള്ള രഥകൽപ്പനയുടെ മൂർത്ത രൂപമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. രഥകൽപ്പന നമുക്ക് അറിയാം. ഗീതയുടെ രഥകൽപ്പന എങ്ങനെയാണെന്നുള്ളത് പല പോസ്റ്റുകളിലൂടെ നമ്മളിവിടെ വായിച്ചിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടുമുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ബൃഹത്തായിട്ടുള്ള വിവരണമാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കത് വിചാരം ചെയ്യാം. നമുക്കിനി ശ്ലോകം 5 കൂടി ഇന്ന് വിചാരം ചെയ്യാം. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്ഭോ മഹാശംഖം ഭീമ കർമ്മ ഋഗോദര. ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഖും അർജുനൻ ദേവദത്തം എന്ന ശംഖും മുഴക്കി. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ശംഖ് പാഞ്ചജന്യം, അർജുനൻ മുഴക്കിയ ശംഖ് ദേവദത്തം. ഭീമമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നവനും അത്യന്തം വിശപ്പുള്ളവനുമായിട്ടുള്ള ഭീമസേനൻ മുഴക്കിയ ശംഖ് ഏതാണ്? പൗണ്ഡ്രം. പൗണ്ഡ്രം എന്ന മഹാശംഖാണ് ആര് മുഴക്കിയത്? ഭീമസേനൻ മുഴക്കിയത്. അപ്പോൾ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി, അർജുനൻ ദേവദത്തം എന്ന ശംഖ് മുഴക്കി, ഭീമസേനൻ പൗണ്ഡ്രം എന്ന ശംഖ് മുഴക്കി. വെളുപ്പ് സത്വഗുണത്തെ സൂചിക്കുന്നു എന്ന് പറയാം, സൂചിപ്പിക്കുന്നു. വെളുപ്പ് സത്വഗുണ സൂചകമാണ്. കുതിരകൾ, ഇന്ദ്രിയങ്ങൾ, ഈ ഋഷീകങ്ങളുടെ അതായത് ഇന്ദ്രിയങ്ങളുടെ അധീശനായിട്ടുള്ള ഈശ്വരൻ തനിക്ക് നിയന്ത്രണാധീനങ്ങളായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ചേർന്ന് ജനിപ്പിക്കുന്ന ശബ്ദം ഇവിടെ ഘോഷിച്ചു എന്ന് പറയും. അപ്പോൾ അർജുനൻ്റെ ദേവദത്ത സ്വരം അതിനോട് ശ്രുതി ചേർന്നു.
പഞ്ചേന്ദ്രിയ പ്രഭാവങ്ങളെ ദേവന്മാരായും മനസ്സിനെ ദേവേന്ദ്രനായിട്ടും കാണണം എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ കൂടെ എന്തുകൂടി ചേർന്നു? ഭീമസ്വരം കൂടി അതോടുകൂടി ചേർന്നു. അപ്പോൾ ഭീമശംഖത്തിൻ്റെ ഭീമൻ്റെ ശംഖിൻ്റെ പേര് തന്നെ അതിൻ്റെ ആ ഒരു ശബ്ദ ഗാംഭീര്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് പൗണ്ഡ്രം. തുടർന്ന് നമുക്ക് 16, 17, 18, 19, 20 ഇത്രയും ശ്ലോകങ്ങളുടെ വ്യാഖ്യാനവും അർത്ഥവും നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം. എല്ലാവർക്കും ഹരിയോ.